നമസ്കാരം. മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ യാത്രകളും ജനങ്ങൾക്ക് ബാധ്യതയാകുന്നുവെന്ന് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു. നികുതി രാജ്, പോലീസ് രാജ് നയങ്ങളിലൂടെ ജനങ്ങളെ ദ്രോഹിക്കുകയാണ് പിണറായി സർക്കാർ. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവർ അറിയിച്ചു. മുഖ്യമന്ത്രി നടത്തുന്ന യാത്രകൾ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവർ മാധ്യമങ്ങളോട് പറഞ്ഞു. കുറുപ്പമ്പടിയിൽ നടന്ന പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഇരുവരും. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി നടത്തുന്ന യാത്രകളും ജനങ്ങൾക്ക് ബാധ്യതയായി തീർന്നിരിക്കുന്നു. നികുതി രാജ്, പോലീസ് രാജ് നയങ്ങളാണ് നിലവിൽ സർക്കാർ പുലർത്തുന്നത്. പെൺകുട്ടികളോട് വളരെ മോശമായാണ് പോലീസിന്റെ പെരുമാറ്റം. ആഭ്യന്തരമന്ത്രിയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അതിനെ പിന്തുണയ്ക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഭീരുത്വമാണ് ഇതിനെല്ലാം പിറകിൽ. നികുതി ഭീകരതയ്ക്കെതിരെ പോലീസിനെ ഇറക്കിയുള്ള നാടകമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. ഇത് കേവല ആക്ഷേപത്തിന്റെ പ്രശ്നമല്ല, ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്നുള്ളതാണ്. ഇത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി അല്ലെങ്കിൽ ജനങ്ങൾക്ക് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ജനങ്ങൾ ബഹുമാനിക്കുന്ന മുഖ്യമന്ത്രി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ജനങ്ങളെ ഇത്രത്തോളം ഭയപ്പെടുന്ന മുഖ്യമന്ത്രി ഇത് കേരളത്തിൽ ആദ്യമായിട്ടാണ്. ജനങ്ങളുടെ ഒരു പേടി സ്വപ്നമായിട്ടാണ് മുഖ്യമന്ത്രി മാറുന്നത്. മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങളും മുഖ്യമന്ത്രിയുടെ യാത്രയും എല്ലാം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുകയാണ്. അല്ല, ഇന്നലെ പാലക്കാട്ട് അറസ്റ്റ് ചെയ്ത കുട്ടികൾ ചോദിച്ചു, ഞങ്ങൾ വല്ല MDMO കടത്തിയിട്ടാണോ ഇങ്ങനെ ഞങ്ങളെ കൈകാര്യം ചെയ്യുന്നത് വെച്ചപ്പോൾ പറയുന്നത്. അതിനേക്കാൾ പ്രാധാന്യം മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കടി കാണിക്കാതിരിക്കുക എന്നുള്ളതിനാണെന്നാണ് പോലീസ് പറയുന്നത്. മിവ ജോളി എന്ന പെൺകുട്ടിയോട് പോലീസ് പെരുമാറിയത് അങ്ങേയറ്റം മോശമായിട്ടാണ്. ഒരു പെൺകുട്ടിയെ കയ്യേറ്റം ചെയ്ത പോലീസുകാർക്കെതിരെ ഒരു നടപടിയുമില്ല. സമരം ചെയ്യാനും പ്രതിഷേധിക്കാനും ജനങ്ങൾക്ക് അവകാശമില്ലേ എന്ന് മുഹമ്മദ് ഷിയാസ് ചോദിച്ചു. തെറ്റ് ചെയ്തവർക്കെതിരെ നടപടിയില്ല, പ്രതിഷേധിച്ചവരെ കുറ്റക്കാരാക്കുന്നു. മുദ്രാവാക്യങ്ങളെ ഭയക്കുന്ന, കരിങ്കുടിയെ ഭയക്കുന്ന, പ്രതിഷേധങ്ങളെ ഭയക്കുന്ന ഒരു ഭരണാധികാരിയാണ് നിലവിൽ കേരളത്തിൽ. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ തനിക്കെതിരെ വലിയ കേസുകളാണ് ചുമത്തിയിട്ടുള്ളത് എന്ന് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. കേസുകളെ ഭയക്കുന്നില്ലെന്നും വെടിക്കെട്ടുകാരനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കാൻ നോക്കണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപരാധം ചെയ്യുന്ന ആളുകൾക്കെതിരെ നടപടിയില്ല, പകരം പ്രതിഷേധിക്കുന്നവർക്കെതിരെ. ഈ പ്രതിഷേധങ്ങളിലൂടെ എല്ലാം വളർന്നു വന്ന നേതാക്കന്മാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ സംസ്ഥാനത്ത് മുദ്രാവാക്യങ്ങളെ ഭയക്കുന്നു, കരിങ്കൊടിയെ ഭയക്കുന്നു, പ്രതിഷേധങ്ങളെ ഭയക്കുന്നു. കളമശ്ശേരിയിലുണ്ടായ സംഭവത്തെക്കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ DCC പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എനിക്കെതിരായി എല്ലാ വകുപ്പുകളും ഇട്ട് ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുത്തിരിക്കുകയാണ്. അതിനെയൊന്നും ഞങ്ങൾ ഭയക്കുന്നില്ല. അതിനെയൊക്കെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടാനുള്ള കരുത്ത് എറണാകുളത്തെ കോൺഗ്രസിനുണ്ട്. മയക്കുമരുന്നിൻ്റെ ഹബ്ബായി കൊച്ചി മാറുന്നു, ഒരു നടപടിയും പോലീസ് സ്വീകരിക്കുന്നില്ല. പോലീസ് മുഴുവൻ ഈ സമരത്തിന്റെ പുറകെയാണ്. കേരളത്തിലെ യോഗിയുടെ പോലീസല്ലല്ലോ ഇത്, പിണറായിയുടെ പോലീസല്ലേ, രണ്ടും ഒരുപോലെയാണ്. ഇതിനെ നേരിടാനുള്ള ശക്തി കേരളത്തിലെ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ഉണ്ട്. അത് വരും ദിവസങ്ങളിൽ പിണറായി കാണാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് വെടിക്കെട്ടുകാരനെ ഉടുക്കുകൊട്ട് പേടിപ്പിക്കേണ്ടതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നികുതി രാജ്, പോലീസ് രാജ് നയങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായി പ്രതികരിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവർ അറിയിച്ചു. അവരുടെ തീരുമാനങ്ങൾ ജനങ്ങൾക്ക് ബാധ്യതയാവുന്നു, അവരുടെ സഞ്ചാരം ജനങ്ങൾക്ക് ബാധ്യതയാവുന്നു, പോലീസ് നടപടികൾ ജനങ്ങൾക്ക് ബാധ്യതയാവുന്നു. കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആകെ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് നികുതി രാജും മറ്റൊന്ന് പോലീസ് രാജും. ഇതല്ലാതെ അഡ്മിനിസ്ട്രേഷൻ ഒരു പക്ക കംപ്ലീറ്റ് ഫെയിലിയർ ആണ് എന്ന് തെളിയിക്കുകയാണ്. പെൺകുട്ടികളെ വരെ വളരെ മോശപ്പെട്ട രീതിയിലാണ് പോലീസ് കൈകാര്യം ചെയ്യുന്നത്. അതിന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പിന്തുണയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സപ്പോർട്ടും അക്കാര്യങ്ങൾക്ക് കിട്ടുന്നുവെന്നാണ് ഇപ്പോൾ ഒരു റിപ്പോർട്ടിനെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിക്കുകയുണ്ട്. ആ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് അസാധാരണമായ നടപടികളും അസാധാരണമായ വൃത്തികേടുകളുമാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഭ്രാന്തായതുപോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ നിർദ്ദേശം മേലെ നിന്ന് തന്നെയാണ് വരുന്നത്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.